അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ യാത്ര സജ്ജമാക്കാനുള്ള നടപടി തുടരുന്നുവെന്ന് നാവികസേന കപ്പൽ മോചിപ്പിച്ച നാവികസേനയ്ക്ക് ഇന്ത്യക്കാർ അടക്കമുള്ള ജീവനക്കാർ നന്ദി അറിയിച്ചു കടൽ കൊള്ളക്കാരെ നേരിടാൻ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയെന്ന് സേന വ്യക്തമാക്കി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനിലൂടെയാണ് ഇന്നലെ ലൈബീരിയൻ പതാകയുള്ള ചരക്കുകപ്പൽ നാവികസേന മോചിപ്പിച്ചത് കപ്പലിലെ ഇരുപത്തൊന്ന് ജീവനക്കാരിൽ പതിനഞ്ച് പേർ ഇന്ത്യക്കാരാണ് ബാക്കി പേർ ഫിലിപ്പിനോകളാണ് ഡ്രോൺ ഉപയോഗിച്ച് നാവികസേന ആസ്ഥാനത്തും കപ്പലിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നു യുദ്ധക്കപ്പലായ ഐ ചെന്നൈയിൽ നിന്നുള്ള കമാൻഡോകൾ കപ്പലിൽ കയറി മുൻപ് കടൽ രക്ഷപ്പെട്ടിരുന്നു തുടർച്ചയായ മുന്നറിയിപ്പിനെ തുടർന്ന് കൊള്ളക്കാർ കപ്പൽ വിട്ടുപോയതാണെന്നാണ് നാവികസേനാ വിശദീകരണം സുരക്ഷിത ക്യാബിനുള്ളിലാണ് ജീവനക്കാർ ഉണ്ടായിരുന്നത് കപ്പലിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള സഹായം നാവികസേന നൽകുന്നുണ്ട് ഇതിനുശേഷം തീരത്തേക്ക് നാവികസേന ചരക്ക് കപ്പലിനെ അനുഗമിക്കും സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രാലയം സ്ഥിതി വിലയിരുത്തി നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ മന്ത്രി രാജ്നാഥ് സിംഗിന് വിവരങ്ങൾ കൈമാറി ശക്തമായ നടപടി കൊള്ളക്കാർക്കെതിരെ സ്വീകരിക്കാൻ അഡ്മിറൽ ആർ ഹരികുമാർ യുദ്ധക്കപ്പലുകൾക്ക് നിർദ്ദേശം നൽകി സംശയം തോന്നുന്ന കപ്പലുകളിൽ പരിശോധന തുടരുന്നതായി നാവികസേന അറിയിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി